You are watching TV Next. കൃഷി രീതി പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ എന്തൊക്കെ കൃഷികളാണ് ഇപ്പോൾ നിലവിലുള്ളത്? അപ്പോൾ ഇതിനകത്ത് പച്ചക്കറി എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് തരം ഗ്രോ ബഡുകളാണ് ഇതിനകത്തുള്ളത്. ഒന്ന് മെറ്റൽ ഗ്രോ ബഡ്. മെറ്റൽ ഗ്രോ ബഡിൽ നന്നായി വളരുന്നത് ചീര നന്നായി വളരും, ക്യാബേജ്, കോളിഫ്ലവർ, ഇപ്പോൾ അങ്ങനത്തെ ലീഫി ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും മെറ്റൽ ബഡിൽ നന്നായിട്ട് വരും. രണ്ടാമത്തെ ഫിൽട്ടറിംഗ് സിസ്റ്റമാണ് ഈ സിലിക്ക സാൻഡ് എന്ന് പറയും. ആ സിലിക്ക സാൻഡിൽ നമുക്ക് ഇഞ്ചി നന്നായിട്ട് വരും, മഞ്ഞൾ നന്നായിട്ട് വരും, പാവൽ, പിന്നെ ഈ നമ്മുടെ ഏത് ഇത് കുരുമുളക്, കുറ്റിക്കുരുമുളക്, അതുപോലെ തന്നെ ചേമ്പ് നന്നായിട്ട് ചേമ്പ് വരും. അപ്പോൾ അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ, ഹെർബൽ പ്ലാന്റ്സ്, ഇതൊക്കെ നന്നായിട്ട് ഇതിൽ ഗ്രോ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് വേറെ നമ്മുടെ ഒരു പെസ്റ്റിസൈഡ്സിൻ്റെയോ മറ്റൊരു ഇൻറ്റേണൽ ഒരു എക്സ്റ്റേണൽ ഒരു വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഈ വെള്ളത്തിൽ തന്നെ കണ്ടമാനം നൈട്രേറ്റും നൈട്രേറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫീഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന മറ്റ് കമ്പോണൻസ്, ഫോസ്ഫേറ്റ് ആയാലും ഇതെല്ലാം ഇത് ഈ വെള്ളത്തിൽ മിക്സായിട്ട് വരും. അപ്പം നല്ല പോലെ നമുക്ക് ഗ്രോത്ത് കിട്ടും, നല്ല പ്രോഡക്റ്റും കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കോണ്ടാക്ട്സ് ഉണ്ട്, കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അവരെടുക്കുന്നത്, അല്ലാതെ കുറച്ച് ഹോൾസെയിലേഴ്സ് ഉണ്ട് അത് കുറച്ച് കുറച്ച് എടുക്കുന്നത്. ഓരോരോ സിസ്റ്റമാണ്. ഒന്നെന്ന് വെച്ചാൽ അറേസ്, ബയോഫ്ലോക്ക് വീട്ടിലുള്ളത്, പിന്നെ വയലിലുള്ളത് വന്നിട്ട് പടുത, അത് അതിൻ്റേതായ അതിനകത്തെന്ന് വെച്ചാൽ ചെറിയ ഫിൽട്രേഷനും എയറേഷനുമാണ് കൊടുത്തിട്ട് ഫുൾ ടൈം ഇല്ല, അത് വൈകുന്നേരം മാത്രം എയറേഷനും ഫിൽട്രേഷനും കൊടുത്തുള്ള സിസ്റ്റമാണ്. മീനൊക്കെ ഫുഡ് കൊടുക്കാൻ ഇറങ്ങാറുണ്ടോ? ഇറങ്ങാറുണ്ട്. അച്ഛനെ എപ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്യുന്നേ? വൈകിട്ട് മീൻ തീറ്റിയിടുന്ന സമയത്ത് പോവും, രാവിലെ ചിലപ്പോൾ പോവും. കൃഷി തുടങ്ങിയപ്പോൾ പ്രോത്സാഹനം കൊടുത്തു? തുടക്കത്തിൽ അത്രയില്ലായിരുന്നു, പിന്നെ എല്ലാം കണ്ടുവന്നപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ടുവന്നപ്പോൾ ഇത് വളരെ കുഴപ്പമില്ലാത്ത കൃഷിയാണെന്ന് മനസ്സിലായോ? അതെ അതെ, പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറിയിലെ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി, ടേസ്റ്റ് ഇതിനാണുള്ളത്. മത്സ്യകൃഷി, മറ്റ് കോഴി കൃഷി, ഇതിനൊക്കെ എത്രത്തോളം സപ്പോർട്ടാണ് ഭർത്താവിന് കൊടുക്കുന്നത്? എൻ്റെ കയ്യിലാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്, പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് അത്ര 100% കൊടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ടൈം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട്. കരിമീൻ മേടിച്ചാലും ചിലപ്പോൾ ഒരു മാസം പഴക്കമുള്ളതായിരിക്കും, നമ്മൾ കാണുന്നില്ലല്ലോ, അത് നമ്മൾ കാണുന്നു വാങ്ങുന്നു
ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഗുണമേന്മയുള്ള മത്സ്യം ലഭിക്കും അല്ലേ? കാണാമല്ലോ, നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആണത്, കാണാം, ഫാം കാണാം, മീൻ കാണാം. ലൈവായിട്ട് നിങ്ങൾ മേടിക്കുന്നു, കൊണ്ടുപോകുന്നു, കറി വയ്ക്കുന്നു, ടേസ്റ്റ് ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളുടെയും ഇൻഫർമേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.